ഹലോ, ഗുഡ് മോർണിംഗ്. ഇവിടെ എല്ലാവരും നേരത്തെ എഴുന്നേറ്റു. ഒരാൾ പത്രം വായിക്കുന്നു, ഒരു പത്രമല്ല മാതൃഭൂമി മനോരമയെല്ലാം വായിക്കും. നല്ല പഠിത്തമാണ് കേട്ടോ. അപ്പം എക്സാമാണ്, ഫ്രഞ്ച് എക്സാമാണ്. എൻ്റെ ലാപ്ടോപ്പൊക്കെ ചാർജ് ചെയ്ത് വെച്ച് ഇനി എന്താ ചെയ്യേണ്ടത് നടക്കുക. ഞാൻ പല്ലൊന്നും തേച്ചിട്ടോടാ കണ്ടു. അപ്പം ഇന്ന് തേങ്ങ ചരണ്ടി കൊടുക്കാൻ വേണ്ടി വന്ന പല്ല് തേച്ചിട്ട് വേണം പോയി തേങ്ങ രണ്ടാൻ. അമ്മ എന്നോട് ഇന്നലെ തേങ്ങ ചരണ്ടി വെക്കേണ്ടി എഴുന്നേക്കാൻ നേരം വരുന്നു പറഞ്ഞു. ഇന്നലത്തെ മടി കൊണ്ട് ഞാൻ ചെയ്തില്ല. മടിയൻ മാല ചുമക്കും. ഇന്ന് മര്യാദ കുറച്ച് 10 മിനിറ്റും കൂടെ വാങ്ങണം ആയിരുന്നു, എന്നാൽ തേങ്ങ ചരണ്ടാൻ വേണ്ടി വന്നിരുന്നു. അപ്പോൾ അമ്മ സ്വന്തമായിട്ടുള്ള പൊടി കൊണ്ടാട്ടോ സാമ്പാർ ഉണ്ടാക്കുക. അതായത് അമ്മ സ്വന്തമായിട്ട് തയ്യാറാക്കുന്ന പൊടി. അപ്പം എന്തൊക്കെയോ സാധനം ഉണ്ടാക്കും ഞാൻ പിന്നെ പറയാം. ഇനി ഞങ്ങൾക്ക് ഇഡ്ഡലിയാണ്. ഇഡ്ഡലിയും ഇതുണ്ടമ്മ. ചീരയും പരിപ്പിട്ട കറി, സാമ്പാർ, കോവക്ക. ഓ, ചീരയും പരിപ്പിട്ട കറി, സാമ്പാർ, കോവക്കേനെ തുറന്നാൽ വീട്ടിൽ വെച്ച് ഞാൻ തുറന്നാൽ സാമ്പാറേൽ വെള്ളം കോവക്കും. ഇതൊക്കെയാണ്. ഞാൻ പോയി പല്ല് തേച്ച് വന്നിട്ട് അമ്മയ്ക്ക് തേങ്ങ ചരണ്ടി കൊടുക്കട്ടെ കേട്ടോ. ഓക്കെ, അപ്പോൾ കീപ് വാച്ചിങ്. ഇവിടെ രാവിലെ തന്നെ ഒരാൾ ഭയങ്കര ഗലാട്ടയാണ്. എനിക്ക് ജോൺസറെ റീചാർജ് ചെയ്ത് തരുന്നതിനാണ് ആ ഗലാട്ട. പക്ഷെ എനിക്ക് ആവശ്യമുണ്ട്, എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാനൊക്കെ അത്രയും ആവശ്യമുണ്ട്. 3000 ചെയ്തരാണ്. ദേ അമ്മ നല്ല ഇഡ്ഡലി ഇഡിനെ ഡീമോൾഡ് ചെയ്യുന്നു. അടിപൊളി സാമ്പാർ റെഡി. ഇത് കണ്ടിട്ടാണ് മത്തേപ്പാട്ട് ചേർക്കരുത്. അമ്മ എളുപ്പത്തിന് ഏഞ്ചലിന് എക്സാമിന് വേണ്ടി എളുപ്പത്തിന് അത് തട്ടിൽ കോരി ഒഴിച്ചത് കേട്ടോ. പിന്നെ അടിപൊളി ചീരക്കറി. അപ്പോൾ ഇനി ഓഫീസിൽ പോകാനുള്ള പരിപാടികളാട്ടെ. ഇനി പിന്നെ കാണാ. അടി ഉണ്ടാക്കുന്നോളെ പഠിക്കുക തന്നെയാണോ? പഠിക്കണോ? അതെ. ആണോ? ബുദ്ധിമുട്ടുണ്ടോ? അപ്പൊ പഠിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. ഹലോ. അപ്പോൾ ഏഞ്ചലിനെയും കൊണ്ട് സ്കൂളിലേക്ക് പോകാം കേട്ടോ. ഏഞ്ചലിനെ സ്കൂളിലാക്കിയിട്ട് വേണം എനിക്ക് ഓഫീസിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഇന്ന് ലാപ്ടോപ്പ് കിട്ടിയൊരു സന്തോഷമുണ്ട്. പക്ഷെ ഇതിങ്ങനെ ആയതുകൊണ്ട് പെട്ടെന്ന് സ്ക്രാച്ച് വീഴുമെന്നൊരു പേടിയുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് തന്നെ പോയിട്ട് ലാപ്ടോപ്പ് ബാഗ് വാങ്ങണം. ഒരു ലാപ്ടോപ്പ് ബാഗ് എൻ്റെ കയ്യിലുണ്ട്, ബട്ട് ഇത് അതിനകത്ത് കൊള്ളുമെന്ന് എനിക്കറിയില്ല. പിന്നെ ഏഞ്ചലിന് മാത്സ് എക്സാം ഭയങ്കര ടഫ് ആയിരുന്നു. അപ്പോൾ അവൾ ഇന്ന് ഭയങ്കര സാഡ് മൂഡിലാണ് പോകുന്നത്. കാരണം മാത്സ് ടീച്ചറാണ് അവൾക്ക് ഇന്ന് സൂപ്പർ എക്സാം സൂപ്പർവിഷനെങ്കിൽ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കണം. അപ്പോൾ ടീച്ചർ ചോദിക്കും എന്താണ്. അപ്പോൾ പറയും എൻ്റെ പപ്പയ്ക്ക് തോൾവേദനയായിട്ട് എനിക്ക് ഒന്നും പഠിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് നല്ലോണം എഴുതാൻ പറ്റിയില്ല ടീച്ചറേ എന്ന് പറയുന്നു. ടീച്ചർ കാണുകയാണെങ്കിൽ പ്ലീസ് ഇതൊന്ന് നോട്ട് ചെയ്യണേ. പിന്നെ ഞാൻ ഏഞ്ചലിൻ്റെ മോതിരം എടുത്തിട്ടിട്ടുണ്ട്, അവൾ കണ്ടിട്ടില്ല. പണ്ട് ഞങ്ങൾ എല്ലാരും ബോബനും മോളിയും നട്ട വിളിച്ചിരുന്നേ ജോൺ സേട്ടായിന്റെ സ്കൂട്ടറിൽ. ജോൺ സേട്ടയ്ക്ക് ഇക്കറ ചവിട്ടി അപ്പൊ ഞാൻ കയറിയിരിക്കും. ഈ മാർക്കറ്റിലാണെങ്കിലും എവിടെയാണെങ്കിലും പോകുമ്പോ ഞാൻ ഉണ്ടാവും. അത് കാരണം ഞങ്ങൾ ബോബനും മോളിയും വിളിക്കും. ഇപ്പോഴാണെങ്കിലും ജോൺ സേട്ടയെ വണ്ടി എടുത്താൽ ഞാൻ ഇവിടെ ഉണ്ടാവും. ഇപ്പൊ ഞാൻ കോഴിക്കോടും ജോൺ സേട്ടായി വയനാട്ടിലും ആയതുകൊണ്ട് ജോൺ സേട്ടയ്ക്ക് ചെറിയ റിലാക്സേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ റിലാക്സേഷനും ജോൺ സേട്ടായി ഇവിടെ കുറച്ച് ദിവസം വന്ന് നിന്നതോടുകൂടി ഇല്ലാണ്ടായി. ഇന്ന് വൈകുന്നേരം ജോൺ സേട്ടായി ഞങ്ങളെ പുറത്ത് പോകുക കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ജോൺ സേട്ടയ്ക്ക് ഷോൾഡർ പെയിൻ ഒക്കെ ആയതുകൊണ്ട് ഞങ്ങൾ ഇപ്പൊ കുറച്ച് ദിവസമായി പുറത്തൊന്നും പോയി ഫുഡ് കഴിക്കാറില്ല. അതിൻ്റെ ഇടയ്ക്ക് കോള് വന്ന് കട്ടാക്കി കേട്ടോ. ഓൺ ചെയ്തപ്പോ എഞ്ചിൽ വരെ പിന്നെയും തുടങ്ങിയത്. എഞ്ചോ ഓണാക്കാൻ പറ്റില്ലല്ലോ, ഈ വീഡിയോ ഞാൻ ഇടില്ല. അതെ, ഏഞ്ചലിനെ ഞങ്ങൾ അങ്ങനെയൊക്കെ ഒരു കോള് വന്നപ്പോൾ ഞാൻ ഫോണിന് ക്യാമറ കട്ട് ചെയ്തതാണ്. അപ്പോൾ ഏഞ്ചൽ ഈ വർഷം ഗേൾസ് സ്കൂളിലാണ് പഠിക്കുന്നത്, പ്രസന്റേഷനിൽ. അടുത്ത വർഷവും ഞങ്ങൾ ഇവിടെ ഗേൾസ് സ്കൂളിൽ തന്നെയാണ് വിടുന്നത്. ഓക്കെ, അപ്പോൾ കീപ് വാച്ചിങ് കേട്ടോ. ഇനി അപ്പോൾ ഇന്നത്തെ ആക്ടിവിറ്റിയുമായി പോകുന്നതിന്റെ ഇടയ്ക്കൊക്കെ കുറെ കമന്റ് പറഞ്ഞു, അതൊക്കെ കട്ടാക്കിട്ട് ഞാൻ ഇടുള്ളൂ. എക്സാക്ട്ലി. പിന്നെ തലയിൽ കൊണ്ടിട്ട് ഇടക്കണ്ടിരുന്നു. ഓടി ഓടി ജോക്കുട്ടി ഒന്ന് ഷേവ് ഒക്കെ ചെയ്തൊന്ന് കുട്ടപ്പനാകുന്നുണ്ട്. ഓക്കെ, കീപ് വാച്ച്. ഹലോ,
ജസ്റ്റ് ഒന്ന് നെസ്റ്റ സൂപ്പർ മാർക്കറ്റിൽ വന്നതാണ് ഒന്ന് രണ്ട് അത്യാവശ്യ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടുത്തെ ഫുഡ് സർക്കിളിലുള്ള ഫുഡ്സാണ് ഇത്. ഇന്നത്തപ്പം ഒന്ന് ഓടിച്ച് കാണിക്കുന്ന കേട്ടോ, ബിക്കോസ് എനിക്ക് ഓടിപ്പോണം. പത്തിരി വേറെയും കുറേ ഐറ്റംസ് ഉണ്ട്, ബട്ട് ടൈമില്ല. ഓക്കെ, ഇപ്പോൾ കീ പാച്ചി ശരിക്കും എന്താ പറയുക, നമുക്ക് ഒരു കടുക് വാങ്ങാൻ വന്നതാണെങ്കിൽ 10 രൂപയുടെ സാധനം വാങ്ങാനാണ് വന്നതെങ്കിൽ ഒരു 1000, 2000, 3000 രൂപയുടെ മിനിമം സാധനങ്ങൾ നമ്മൾ വാങ്ങിപ്പോ. അത്രയ്ക്കുണ്ട് കേട്ടാ. അതുപോലെ ഫിഷ്, അന്നുസുഫാത്തിൻ്റെ ടുഡേ ലഞ്ച് ഹണ്ടിങ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് വ്ളോഗിൻ്റെ ഇടയിൽ കിട്ടുന്ന ലഞ്ച് ടൈം ആണ് കേട്ടോ. ഞങ്ങളിന്ന് കോഴിക്കോട് മേയർ ഓഫീസിൽ വന്നാണ്. മേയർ ഓഫീസ് ഇതാ ഇവിടെ തന്നെയാണ്. അപ്പോൾ ലഞ്ച് ഇന്ന് ഇവിടുന്ന് ആവാമെന്ന് വിചാരിച്ചു. ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് കീശ കീറാതെ എങ്ങനെ ഫുഡ് കഴിക്കാം, അതായത് എങ്ങനെ വന്നാലും ലഞ്ച് ടൈമിൽ നമുക്ക് വീട്ടിലെത്താൻ പറ്റുന്നില്ല, അപ്പോൾ എങ്ങനെ കീശ കീറാതെ ഇക്കോ ഫ്രണ്ട്ലി ആയിട്ട് ഫുഡ് കഴിക്കാമെന്നുള്ള റിസർച്ചിലായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് എത്തിപ്പെട്ടത് ശ്രീ വെങ്കടേഷ് ലഞ്ച് ഹോമിലാണ്. പ്യുർ വെജാണ്. നമുക്ക് വീട്ടിലൊക്കെ ആകുമ്പോൾ നോണൊക്കെ വാങ്ങി കഴിച്ചാൽ, നോൺ വാങ്ങിയാൽ തന്നെ എല്ലാവർക്കും കഴിക്കുകയൊക്കെ ചെയ്യാം. ഉച്ചയ്ക്ക് ഞാൻ ഒറ്റയ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ എനിക്കത് ഫുള്ളായിട്ട് കഴിക്കാൻ പറ്റില്ല. സോ ഞങ്ങൾ ഇവിടെയാണ് എന്നുള്ളത്. ഇവിടെ വെജ് ബിരിയാണിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോഴൊക്കെ കീപ് വാച്ചിങ്. ഇതാണ് ഇവിടുത്തെ ഒരു ആംബിയൻസ് എന്ന് പറയുന്നത്. ഇവിടുത്തെ ബാക്കി വിശേഷങ്ങളൊക്കെ ഫുഡ് കഴിക്കുമ്പോൾ കാണാം. കുറച്ച് തിരക്കുള്ള റെസ്റ്റോറൻ്റ് ആയത്, റെസ്റ്റോറൻ്റ് അല്ല ലഞ്ച് ഹോം ആയതിൽ തന്നെ എല്ലാം എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർക്കൊരു മുൻധാരണയുണ്ട് എത്ര ലഞ്ച്, ഒരു ദിവസത്തേക്ക് എത്ര ലഞ്ച് പോകുന്നൊരു ധാരണയുണ്ട്. പിന്നെ 2 ടൈപ്പ് റൈസ് ഉണ്ട്, 1 റൈസും ഉണ്ട്, സാധാ ജയ റൈസും ഉണ്ട്. അത് കൂടാതെ സാമ്പാർ അന്ത പായസം ചൂട് ഉപ്പുമാ വെട്ടിട്ടുണ്ട്. അതിന് ശേഷം ഇന്ന് ഞാനൊന്ന് മാറ്റി പിടിച്ചിട്ടോ, വെജ് ബിരിയാണിയാക്കി. അതിൻ്റെ കൂടെ പായസമുണ്ട്, പിന്നെ കൂടുള്ളാണ് ചോറാണ് കഴിക്കുന്നത്. അത് കൂടാതെ നമ്മുടെ രസം മോരും സാമ്പാറും പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ, നമുക്ക് എൻ്റെ വ്ളോഗിൻ്റെ അടുത്ത ഭാഗത്ത് വെച്ച് കാണാം കേട്ടോ. ഒരു നിമിഷം പോലും കളയാത്ത ഒരാൾ എന്നുള്ളൊരു അവാർഡുണ്ട് നിങ്ങൾ എനിക്ക് തരട്ടോ. ബിക്കോസ് ഞാനൊരു ഓഫീസിലേക്ക് വന്നതാണ്. പക്ഷെ വന്നിട്ട് ഞാനിപ്പോൾ എന്താ ചെയ്തതെന്ന് അറിയോ, ലഞ്ച് ടൈം അവിടെ ലഞ്ച് ബ്രേക്ക് ആണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഞാൻ എൻ്റെ ലഞ്ച് പെട്ടെന്ന് കഴിച്ച് തീർത്തോ. എന്നിട്ട് ഞാനിവിടെ മാർക്കറ്റിൽ വന്നതാണ്. എന്തിനാണെന്നറിയോ, ഉണക്കമീൻ വാങ്ങാൻ. ഏഞ്ചലിൻ്റെ അടുത്ത ദിവസം ഹോസ്റ്റലിൽ പോകണേ. അപ്പോൾ അവൾക്ക് ഉണക്കമീൻ അച്ചാറ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ എന്നോട് എവിടെ നിന്ന് ഉണക്കമീൻ നല്ലത് കിട്ടുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വന്നു കേട്ടോ, മാർക്കറ്റിലാണ് നിന്ന് കാണിച്ചത്. എന്നിട്ട് ഫിഷൊക്കെ ഉണ്ട് ഇവിടെ. ആ കല്ലുമ്പൊക്കെ 200. ഇത് പൊളിച്ചത്, ഇത് പൊളിക്കാത്തതിന് 300 രൂപ. ഓക്കെ, ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ജോൺസണിന്റെ ചാച്ചൻ എപ്പോഴും പറയും ഇറച്ചി ഉള്ളിടത്തെ കത്തിപ്പായെന്ന്. അദ്ദേഹം കുറെ മീനും കണ്ടു കേട്ടോ. അപ്പൊ ഇവിടെ വന്നപ്പോ കണ്ടല്ലോ, മീനുള്ളിടത്ത് മുഴുവൻ പരുന്തുകളും കാക്കകളൊക്കെ കൂട്ടം കൂടി ഓടുകയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഒരുവിധം പട്ടിക്കും പൂച്ചക്കൊക്കെ മീൻ തിന്നും മടുത്തുണ്ടാവില്ല. ഏ സദാ കണ്ട അതെ ഇരതേടാതെ വണ്ടിക്കടിയിൽ കിടന്ന് റെസ്റ്റ് എടുക്കുകയാണ്. ഓക്കെ, കുറേ പട്ടികളെ പിടിച്ച് ഇവിടെ കൊണ്ടുവന്നാലും ഞാൻ ആലോചിക്കുന്നുണ്ട്. ഈ പട്ടികൾ കിടക്കുന്ന പട്ടികളെ കൊണ്ടുവന്നാലും, കാരണം ഒത്തിരി വേസ്റ്റ് ഉണ്ട് ഇവിടെ. ദൈവമേ, ഇത് നമ്മൾ ആക്രമിക്കോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഉണക്കമീൻ കടയിൽ, ഉണക്കമീൻ്റെ കട ശരിക്കും പറഞ്ഞാൽ മീൻ മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇപ്പുറത്തൊരു വശത്താണ് കേട്ടോ. ഉണക്കമീൻ കട അറിയാത്തവർക്ക് കറക്റ്റ് പറഞ്ഞാൽ അതിൻ്റെ ഇപ്പുറത്തൊരു വശത്തിലാണ് കേട്ടോ. ഇത് ഉണക്കമീൻ, പല ജാതി മീന്, മാന്തൽ തന്നെ 3 ഐറ്റംസ് അല്ലേ. വെയിറ്റ് കുറഞ്ഞത്, വെയിറ്റ് ഇല്ലാത്തത്, ഉണക്ക കൂടിയത്, ഉണക്ക കുറഞ്ഞത്, കോഴി സ്രാവ്, പിന്നെ സ്രാവ്, മത്തി, അയില, വെള്ളിമത്തി, ചെറിയ മത്തി, പിന്നെന്താണ് വേറെ എന്തൊക്കെയോ ടൈപ്പ് കേട്ടോ, വെട്ടിക്കൂട്ട്, മുള്ളൻ, അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നിന്ന് ഞാൻ എനിക്ക് ആവശ്യമുള്ള കുറച്ച് മാത്രം വാങ്ങിയിട്ട് പോവുകയാണ്. അപ്പോൾ ഓക്കെ, ഗിവ് വാച്ചിങ്. ഭയങ്കര ദാഹം കേട്ടോ പുറത്തിറങ്ങിയപ്പം. അപ്പോൾ ജസ്റ്റ് സർവത്ത് കുടിക്കാനാണെങ്കിലും വലിയ കട തന്നെ നോക്കി പിടിച്ചു കേട്ടോ. ഏതാ മനസ്സിലായോ, ഏതാ മനസ്സിലായത്, ആംബിയൻസ് കണ്ടിട്ട് ആദമിൻ്റെ ചായക്കട. ഇവിടുത്തെ ഇങ്ങനെയുള്ള ഈ നോട്ട്സൊക്കെ അല്ലേ ഭയങ്കര എന്താ പറയുക, ഭയങ്കര എന്താ ഫണ്ണിയാണ് കേട്ടോ. അതുപോലെ ഇവിടുത്തെ അലമാരിയിൽ ഉണ്ടോ മുട്ട, ഇതിനെ ഇടിവെട്ട് എന്ന് പറയും.
പിന്നെ കായ്ക്കോള കിണ്ണത്തപ്പം ഇങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽഡായിട്ട് വീഡിയോ ഒക്കെ ഞാൻ ഇഷ്ടംപോലെ എൻ്റെ യൂട്യൂബ് ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ കീപ് വാച്ചിങ് സർവത്തുടിയേട്ടോ. നമ്മൾ കഴിച്ചു കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും ഇവിടുത്തെ ചില്ലരമാരീത്തെ ഐറ്റംസിൻ്റെ എണ്ണം കൂടിയിട്ടോ. മുത്തമാലത് തലശ്ശേരി സ്പെഷ്യലാണ് കേട്ടോ. ഓക്കെ ഞങ്ങൾ കോർപ്പറേഷൻ ഓഫീസിൽ വന്നേ. കോർപ്പറേഷൻ ഓഫീസിൽ നിന്ന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് കേട്ടോ. അപ്പോൾ 3 മണിവരെ വെയിറ്റ് ചെയ്യണം. ആ ടൈം സ്പെൻഡ് ചെയ്യാനും ഭയങ്കര ദാഹം തീർക്കാനും ആയിട്ട് വന്നതാണ്. അപ്പോൾ ഓക്കെ കീപ് വാച്ചിങ്. ഞങ്ങൾ വേറെയൊക്കെ കണ്ടു വന്നു കേട്ടോ. പക്ഷെ നമ്മുടെ കുട്ടിക്കരാബദ്ധം പറ്റി. ഉണക്ക ചെമ്മീൻ്റെ കൂടെ ഉള്ള സ്ഥലത്ത് ഹെൽമെറ്റ് വെച്ചിട്ട് ഉണക്കമീൻ്റെ മണം അടിച്ച് കാര്യ ഉണക്കമീൻ ഞങ്ങളിവിടെ അവിടെ ഹാങ് ചെയ്തിട്ട് കേട്ടോ. ഓക്കെ അപ്പോൾ കീപ് വാച്ചിങ്. ഞങ്ങൾ വന്ന കാര്യമൊക്കെ നടന്നു. അപ്പം ഞങ്ങൾ ഇവിടുന്ന് തിരിക്കുകയാണ്. അപ്പുറത്തെ കുട്ടികളൊക്കെ എന്ത് കർമ്മനിരന്തരമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓരോരുത്തർ കയ്യൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. അല്ലേ നല്ല മക്കളാട്ടോ എല്ലാവരും. നല്ല എന്താ പറയുക ഭയങ്കര 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 ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള പിള്ളേരാണ്. അപ്പം നമ്മൾ ഇന്ന് പോയത് കോർപ്പറേഷൻ ഓഫീസിൽ പോയത് കോർപ്പറേഷൻ കാലിക്കറ്റ് മേയർക്ക് നമ്മുടെ താളിരിൻ്റെ ബ്രോഷറൊക്കെ കൊടുക്കാനാണ്. കൊടുത്തിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ കീപ് വാച്ചിങ്. ഭയങ്കര ക്ഷീണം പിടിച്ചിട്ടോ. ഭയങ്കരമായ ക്ഷീണം പിടിച്ച പിള്ളേരെ ഞാൻ വീഡിയോ എടുക്കുന്നത് നോക്കിയിരിക്കുക. പിള്ളേരെ അടി കിട്ടുന്ന. ഓക്കെ അപ്പോൾ ബൈ. വൈകുന്നേരം കാണാട്ടോ. പിള്ളേർക്ക് കേക്ക് തിന്നാനൊരാഗ്രഹം. അപ്പോൾ ബേർത്ത്ഡേയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. വെറുതെ പിള്ളേരൊരു കേക്ക് വാങ്ങി മുറിക്കുന്നതാണ്. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കുമ്മനടിച്ച് വന്നതാണ് കേട്ടോ അപ്പുറത്ത് നിന്ന് ഇങ്ങോട്ട്. ഓക്കെ കട്ട് ചെയ്തോളൂ കട്ട് ചെയ്തോളൂ. ഒരു കേക്കും ഒത്തിരി ആളുകളുണ്ട്. അപ്പൊ എങ്ങനെ കട്ട് ചെയ്യണം എന്നുള്ളതിനെ പറ്റി ആലോചിക്കാണ്. ദൈവമേ കട്ട് ചെയ്യാനുള്ള ഇതാണോ പ്ലാനൊക്കെ വരച്ചിട്ടാണ് ചെയ്യുന്നത്. ഒരാൾക്ക് ചെറുതായി പോയ പ്രശ്നം കേട്ടോ. വെറുതെ അല്ല അവനോട് നിങ്ങക്ക് ഇത്രയും വൈരാഗ്യാണ് അവനെ തന്നെ ഏൽപ്പിക്കാൻ. ഹാപ്പി ബർത്ത്ഡേ അല്ല ഹാപ്പി ആയിട്ട് ഒന്നല്ല വെറുതെ തീറ്റി മാത്രം. അതുകൊണ്ട് കയ്യടികളൊന്നും ഇല്ല കേട്ടോ. അല്ല ഈ കേക്ക് മുറിക്കാൻ ഇവനെ ഏൽപ്പിക്കാനുള്ള കാരണം എന്താ? ഇവനെ ഏൽപ്പിക്കാനുള്ള കാരണം എന്താ? ഞങ്ങളെല്ലാം എല്ലാം എന്തുണ്ടാ അപ്പൊ ഇനി പിള്ളേരുടെ കോൺസെൻട്രേഷൻ കളയുന്നില്ല. ഓക്കെ കീപ് വാച്ചിങ്. പിന്നെ ഇത് എന്ത് ചെയ്യുമോ എന്തോ. വീട്ടിൽ തിരിച്ചെത്തി. പക്ഷെ എന്തൊക്കെയോ കുഴപ്പങ്ങൾ ഇവിടെ വരെ എനിക്ക് എന്തൊക്കെയോ എനിക്കെതിരെ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്. ഒരാൾ എന്തായി ലാപ്ടോപ്പ് എന്നാണ് കുട്ടിൻ്റെ കുട്ടികളുടെ ബാഗ് നോക്കുന്ന പോലെ നോക്കുക. എന്താക്കി ലാപ്ടോപ്പ്? അമ്മയുണ്ട് ചോദിക്കുന്ന രാത്രിത്തേക്ക് എന്താ തിന്നാണെന്നോ എല്ലാത്തിൻ്റെ മുഖം. എന്തോ എനിക്കെതിരെ ഗൂഢാലോചന ഇവിടെ നടന്നിട്ടുണ്ട്. എന്താ അടുത്തിൻ്റെ ബാഗൊക്കെ താഴെ? അത് മനസ്സിലാക്കാൻ എന്തോ ഒരു ഗൂഢാലോചന ഉണ്ട് നിങ്ങൾ എനിക്കെതിരെ. എനിക്കെതിരെ വമ്പം ഗൂഢാലോചന നടത്താം അപ്പത്തിനുള്ളത്. ഹേയ് ഫിഷ് ഫ്രൈ. ഫിഷ് മുളകിട്ടത് ആ ചപ്പാത്തിൻ്റെ ഒക്കെ കള്ളി കുഴച്ച് വെച്ചിട്ട് എന്നോട് ഒരിക്കലും രാവിലെ രാത്രത്തേക്ക് എന്താണ്? ഞാൻ അതിൻ്റെ നടക്കുമ്പിനൊക്കെ അവിടെ ഭദ്രമായി എത്തിയല്ലോ അല്ലേ. എന്തോ കള്ളത്തരുണ്ട് നിങ്ങൾക്കൊക്കെ. എനിക്കെതിരെ എന്തോ ഗൂഢാലോചന. ആ ഞാൻ പോയി കുളിച്ചിട്ട് വരാം കേട്ടോ. എന്താ സത്യം പറ? നിങ്ങൾ എന്തൊക്കെയാ ചിരിക്കുന്നുണ്ടല്ലോ. നിന്നെ ഗൂഢപാട് അരക്കേണ്ട ആവശ്യമേ ഇല്ല. ഓക്കെ അപ്പോൾ കീ വാച്ചിങ്. ഞാൻ പോയി കുളിച്ച് കേട്ടോ. രാത്രിയായിട്ടോ അങ്ങനെ അമ്മ ഇവിടെ ഭയങ്കര ചപ്പാത്തി പരിപാടിയിലാണ്. ജോൺസേട്ടായിക്ക് ചപ്പാത്തി വേണമെന്ന് പറഞ്ഞിട്ട് കണ്ടോ അമ്മ ഇങ്ങനെയായിട്ട് പരത്തുക. കണ്ടോ നല്ല ഈസി ആയിട്ട് ചപ്പാത്തി വരുത്തണം. എനിക്ക് ഞാൻ പരത്തി ഇന്ത്യയുടെ ഭൂപടം പോലെയാണ് കേട്ടോ. സാലഡ് ചപ്പാത്തിക്ക് ഇതൊക്കെ ഞാൻ പഠിപ്പിച്ചു കൊടുത്തേ കേട്ടോ പരത്താൻ. അത് പറയുമ്പോൾ എന്നെ നോക്കി പലഹാരങ്ങളും പഠിപ്പിച്ചിട്ടുള്ള ഒന്നും മിണ്ടില്ല. ഈ അമ്മയും അമ്മമ്മയും കൊച്ചുപോലും ഉണ്ടല്ലോ ഈ ഡേറ്റ് ഭയങ്കര യൂണിയനായിട്ട് നിന്നിട്ട് എന്നെ ഇതാക്കാണ് ഇവര്. ഇവര് ചെയ്ത പരിപാടി അറിയോ?
ഞാൻ ശരിക്കും ഭയങ്കര വിശന്നിട്ടാ വന്നിട്ടോ. ഞാൻ നോക്കുമ്പോ സാമ്പാറൊക്കെ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ട്, ചപ്പാത്തി അല്ല രാത്രി, വേറെ ചോറൊന്നുമില്ല, മീൻകറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ആ തണുത്ത സാമ്പാറും ഇഡ്ലിയും കൂട്ടി ഒരു വിധേനെ വഴക്കിടണ്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ തിന്നു. അല്ലെ, ഞാൻ വഴക്കിടാറുണ്ട് കേട്ടോ, വഴക്കിടണ്ടേന്ന് ഓർത്ത് തിന്നു. അത് കഴിഞ്ഞ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അമ്മമ്മയും കൊച്ചുമോളും കൂടെ നല്ല അടിപൊളി ചമ്മന്തി അരച്ച് തിന്ന് തേഞ്ചൽ എൻ്റെ വായിൽ കുറച്ച് കൊണ്ടുവച്ചെന്ന് ഞാൻ തിന്നിട്ട് പറയാം. അവള് പറയണേ ഞങ്ങൾക്ക് കൊതി കിട്ടാതിരിക്കാനാണ്. അമ്മാതിരി ഐറ്റംസ് അവിടെ ഉള്ളത് പരത്തു പരത്തു വരത്തിക്കൊണ്ടേ ഇരിക്കും. നമ്മൾക്ക് കുറച്ച് ചേഞ്ച് വേണം കേട്ടോ. അമ്മ കുലിക്ക് അമ്മ എവിടെങ്കിലും ഒക്കെ പോയി ഫീൽഡിൽ പോയി കഴിയുമ്പോ അപ്പൊ അതിനുള്ള പ്രതികാരം ചെയ്തതാലേ കുടിച്ചു ക്ഷീണിച്ചാൽ. അമ്മ നിങ്ങൾ പ്രതികാരികളാണ്, പ്രതികാരികൾ. അതെ, നമുക്ക് നെക്സ്റ്റ് ഒന്ന് ഫിഷ് കിട്ടുന്ന സംഭവം പാളയന്റെ ഇതില് ഇക്കോ ഫ്രണ്ട്ലി. അതിലായിട്ട് നമ്മ ഇത് എന്തിനുള്ള വെള്ളം കുടിവെള്ളം കുടിക്കാനാ, ജഗ്ഗിലേക്ക് കുടിക്കാനാ. ഓ അമ്മ പറയാണ് ഞാൻ ജോൺസനും ഏഞ്ചലിനും വേണ്ടി മാത്രമാണ് ഇവിടെ നിൽക്കുന്നത്, അവരുള്ളത് മാത്രമാണ് അവർക്ക് വേണ്ടിയാണ് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്നത്, അവർക്ക് വേണ്ടിയാണ് ഞാൻ ഫുഡ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ. അപ്പൊ പിന്നെ ഞാൻ ആര്? അപ്പോൾ ഞാൻ വെറും ഒരു അധികപ്പറ്റായി തുടങ്ങി ഇവർക്കൊക്കെ. ആ അതിന്റെ പ്രതികാരം ഞാനൊരു അധികപ്പറ്റായി തുടങ്ങി കേട്ടോ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഓക്കേ, നല്ല സ്റ്റീൽ ജഗ്ഗിലാട്ടോ വെള്ളം എടുത്തേക്കുന്നത്. ഇതുകൂടെ ഒഴിച്ച് ചൂടാക്കാല്ലേ അമ്മ. ഇവിടുത്തെ ഗ്യാസിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു യൂണിറ്റിന് ഇതല്ല കേട്ടോസ്റ്റലല്ല, 120 രൂപയാണ് ഒരു യൂണിറ്റിന്. ഞങ്ങൾ 4 യൂണിറ്റ് ഒറ്റ കഴിഞ്ഞ പ്രാവശ്യം ഉപയോഗിച്ചു, ആ 2 യൂണിറ്റ് ഉപയോഗിച്ചിട്ട് 400 എത്രയോ രൂപയായി ഞങ്ങൾക്ക്. സോ സാഡ്. ഇപ്പൊ മനസ്സിലായിക്കൊണ്ടാ ഞങ്ങൾ പുറത്ത് പോയി കൊണ്ടുപോയിട്ട്. അപ്പോൾ ഞങ്ങളുടെ ഫുഡടിക്ക് സമയമായിട്ടോ. ഉച്ചയ്ക്ക് വറുത്ത് വെച്ച മീനാണ്, എന്റെ ഓഹരിയാണ് ആക്ച്വലി ഇത്. അതെങ്ങനെയാ ജോൺസണിക്ക് യൂറിക് ആസിഡ് ആവർത്തനം? ഞാൻ വെച്ചിട്ടില്ല, എന്റെ ഓഹരിയാ. മീൻ മുളക് ഇട്ടത് എനിക്ക് സത്യം പറഞ്ഞ മീൻ മുളക് ഇട്ടതാട്ടോ ശരിക്കും വറുത്തതിനേക്കാൾ ഇഷ്ടമായത്. ചപ്പാത്തി ഒക്കെ ആയിട്ട് അവർ വരുന്നുണ്ട്, നമ്മൾക്ക് വെയിറ്റ് ചെയ്യാൻ. ഞാനിപ്പോ അങ്ങോട്ട് പോയാൽ എന്നെ കൊണ്ട് എന്തെങ്കിലും പണി ഏൽപ്പിക്കും ഉറപ്പാണോ? വിശ്വാസല്ലേ ഞാൻ പോയി കാണിച്ചാ. എന്താ വീടെടുക്കാൻ വേണ്ടി അങ്ങനെ സാല തന്നെ അതെ കണ്ടോ, എനിക്കിവിടെ കട്ട സപ്പോർട്ട് മാറ്റി ചോപ്പിടുന്നുണ്ട് കേട്ടോ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ്. ഗുഡ് നൈറ്റ്. ഇതെല്ലാം തീർക്കും, ബൈ ബൈ. ഗുഡ് നൈറ്റ്.